എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൻഡോസ് 10 പ്രോയിൽ എങ്ങനെയാണ് നമുക്ക് എക്സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. എക്സാമ്പ് എന്തിനാണ്, അത് എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതൊക്കെ ഞാൻ ലിനക്സിൽ എക്സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അതായത് PHP ഉപയോഗിച്ച്, അതായത് പേഴ്സണൽ ഹോം പേജ് എന്ന ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് സോഫ്റ്റ്വെയറുകൾ, വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സോഫ്റ്റ്വെയർ അല്ല, കൂടുതലും വെബ് പേജസ് ആണ്, വെബ് ഹോസ്റ്റിങ്ങിന് വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതിനുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് PHP. അപ്പോൾ PHPയുടെ എക്സാമ്പ് നമ്മൾക്ക് എങ്ങനെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് എക്സാമ്പ് ഫോർ വിൻഡോസ് 10 എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് അപ്പാച്ചെ വെർഷനാണ്. അതിനകത്തുള്ള അപ്പാച്ചയുടെ തന്നെ വരുന്ന എക്സാമ്പാണ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അതിൽ ആദ്യമേ തന്നെ നമുക്ക് സജഷൻ വരുന്നത് അതുതന്നെയാണ്, apachefriends.org എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മളത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പം ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത്, ഇപ്പം 64-bit എന്ന് പറയുന്ന നമ്മുടെ OS 64-bit. അപ്പം നമ്മുടെ OS ഏതാണ്, എത്ര ബിറ്റാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് മൈ കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. കണ്ടില്ലേ, നമ്മുടെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ഇതിലിങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് താഴെ OS ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇപ്പോൾ വെർഷൻ ഏതാണെന്നുള്ളത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരെ അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈപ്പ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ളത് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. അത് ഏതാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഇതിൽ വെർഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തത് ലേറ്റസ്റ്റ് വെർഷനാണ്, 8.0.13 എന്ന് പറയുന്ന വെർഷനാണ് ഡൗൺലോഡ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകുന്ന ഒരു ടൈം ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ജസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അടുത്തൊരു പേജിലേക്ക് പോകും. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് ഓപ്പണായി വരേണ്ട ഒരു ഡിലേ ഉണ്ട്. ഇപ്പം ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിച്ചല്ല വീഡിയോ ചെയ്യുന്നത്, ഡെസ്ക്ടോപ്പ് വഴിയാണ്. പിന്നെ എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമാണ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അലോ കൊടുത്തു. അങ്ങനെ ബിറ്റ്നാമി എക്സാമ്പ് ഇമ്പോർട്ടിംഗ് ബിക്കോസ് ഓഫ് ആക്റ്റീവ്ഡ് യൂസ്ഡ് അക്കൗണ്ട് കറൻ്റ്ലി സിസ്റ്റം ദ സെയിം ഫങ്ഷൻ ഓഫ് എക്സാമ്പ് പ്രോസസ്ലി റെസ്ട്രിക്റ്റഡ് വിത്ത് യൂസ് ഇൻസ്റ്റാൾ സി പ്രോഗ്രാമിംഗ് സിങ് വിത്ത് വൈറ്റ് പെർമിഷൻ ഓർ ഡിആക്ടിവേറ്റ് UAC മൈക്രോസോഫ്റ്റ് കോൺഫിഗറേഷൻ. അപ്പം UAC എന്ന് പറയുന്നത് MS കോൺഫിഗിനകത്ത് നമ്മൾ ഡിആക്ടിവേറ്റ് ചെയ്യണം. അപ്പം നേരെ റൺ എടുത്തിട്ട് MS കോൺഫിഗ്, അപ്പം നമുക്ക് USC അതായത് യൂസർ അക്കൗണ്ട് കൺട്രോൾ നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് ടൂൾസിൽ പോവുക. ചേഞ്ച് USC സെറ്റിങ്സ് എന്നുള്ള അത് ലോഞ്ച് ചെയ്യുക. അതിനുശേഷം നോട്ട് റെക്കമെൻഡ് എന്നും പറഞ്ഞാണ് അവർ കാണിക്കുന്നത്. പക്ഷെ നമ്മളത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെവർ നോട്ടിഫൈയിലേക്ക് മാറി. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബിറ്റ്നാമി എക്സാമ്പ് അടുത്ത സെറ്റപ്പിലേക്ക് വന്നു. ഏതായാലും നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം എന്തുമാത്രം സക്സസ് ആയിട്ട് കിട്ടുമെന്നുള്ളത്. കാരണം അവർ റീസ്റ്റാർട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നു, നമ്മളത് പ്രിഫർ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാളേഷന് പോവുക. ഓക്കെ, ബിറ്റ്നാമിയുടെ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ എന്താ പറയുക റെക്കമെൻഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പം ഫയൽസ് അൺപാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വലിയ ലെങ്ത് ഇല്ലാത്ത വീഡിയോ ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കഴിയുന്നത് വരെ ഞാൻ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം. പെട്ടെന്ന് തന്നെ തീരും, വലിയ താമസം വരത്തില്ല, എങ്കിലും ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫിനിഷ് കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം ഹോം പേജ് കിട്ടുമെന്ന്. നമ്മളിതുവരെ നമ്മുടെ നേരത്തെ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പറയാനുള്ള കാര്യം, നമ്മളിത് ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് ഫയർ വാളിൽ നിന്നും എന്തെങ്കിലും കൗണ്ടർ മെസ്സേജുകൾ വരുവാണെങ്കിൽ ഇതിനകത്ത് രണ്ടെണ്ണം വരും. എനിക്കിതുവരെ ഒന്നും വന്നില്ല. ഒന്ന്, ഹോം നെറ്റ്വർക്ക് എനേബിൾ ആക്സസ് അലോ ചെയ്ത് കൊടുക്കാൻ. രണ്ട്, അല്ലാത്ത ബ്രോഡ് നെറ്റ്വർക്കിൻ്റെയും കൂടെ ചോദിച്ചിട്ട് വരും. ആ രണ്ട് ഓപ്ഷനും നമ്മൾ ആദ്യമേ തന്നെ അലോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ എക്സാമ്പിൻ്റെ കൺട്രോൾ പാനൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് നമുക്ക് ഈ ടോം കാറ്റിൻ്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല. ഫയൽസിലെയും വരുന്നില്ല. അപ്പാച്ചെയും MySQLഉം മെർക്കുറി ഇതൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില പോർട്ടുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ആകില്ല. പിന്നെ കോൺഫിഗറിനകത്ത് കയറി ഇതുപോലെയൊരു പെർമിഷനാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പബ്ലിക് നെറ്റ്വർക്ക് കൂടെ അലോ ആക്സസ് കൊടുക്കണം. ഇത് ഇതുപോലെ ഒരെണ്ണം നമുക്ക് ഇൻസ്റ്റാളേഷൻ ടൈമിലും വരും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇനി ടോം ഗേറ്റ് വർക്ക് ചെയ്യില്ല. അപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. കണ്ടില്ലേ, അത് JDK JRE എന്നതിൽ ഇൻസ്റ്റാളേഷൻ്റേത് പ്രോപ്പറായിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ വരുന്നത്. ഇതിൽ ലോക്ക് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഹോം പേജ് കിട്ടാനായിട്ട് നോക്കാം. അപ്പം അതിലെന്തോ ഒരു പ്രോബ്ലം ഉണ്ടതുകൊണ്ടാണ് നമുക്ക് ബ്രൗസർ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പുറത്തൊന്ന് നോക്കി നോക്കാം. അപ്പം നമ്മൾ ആ റീസ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അതായിരിക്കും കാര്യം. നമുക്ക് യൂസർ സേഫ്റ്റി കൊടുത്തു. ഓക്കെ, ഓക്കെ, കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് യൂസർ സേഫ്റ്റി കൊടുത്തപ്പോഴത്തേക്കിനാണ് കയറിയത്. ഇപ്പം PHP My Admin പേജിലേക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഡാഷ്ബോർഡ് നമുക്ക് കിട്ടി. അതായത് നമ്മളിതിങ്ങനെ ബ്ലോക്ക് വന്നപ്പോൾ അഡ്വാൻസ്ഡ് മോഡിൽ കയറിയ ശേഷം പ്രൊസീഡ് ടു ലോക്കൽ ഹോസ്റ്റ് അൺസേഫ് എന്നും പറഞ്ഞൊരു ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നേരെ പേജിൽ പോകും. അവിടെ നിന്ന് നമ്മൾ PHP My Admin എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ എന്താ പറയുക ഡാഷ്ബോർഡിലേക്ക് വരാം. ഇവിടെ നിന്ന് നമുക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഡാറ്റാബേസ് കാര്യങ്ങളെല്ലാം ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് എക്സാമ്പിൾ Windows 10 Pro ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണോ ഓൺ ആക്കിയത് അതുപോലെ 1x1 സ്റ്റോപ്പ് ചെയ്ത ശേഷം ക്ലോസ് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. ഇവിടെ നിന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും മറ്റേ നമ്മുടെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അതിനകത്ത് സെൻഡ് ടു എന്ന് പറഞ്ഞ് കാണിക്കും. സെൻഡ് ടുവിൽ കൊടുക്കുമ്പോഴത്തേക്കിനും ഡെസ്ക്ടോപ്പ് കൊടുക്കുക. ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ്
ഷോർട്ട് കട്ട് എന്നും പറഞ്ഞായിട്ട് ബ്രാക്കറ്റിൽ കാണിക്കും. കണ്ടില്ലേ, ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോർട്ട് കട്ട് ഡെസ്ക്ടോപ്പിൽ കിട്ടും. ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നി കൂടുതൽ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരേണ്ടതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.